ഈ വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒറ്റ കാര്യമാണ് നമ്മളെ മുന്നിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ ക്ഷമിക്കുക മുന്നോട്ട് പോവുക ഫോർ ഗീവ് എന്ന് പറയുന്നൊരു ഒരു ആശയമാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ഷമിച്ച് മുന്നോട്ട് പോവുക വിട്ട് കൊടുത്തേക്കുക വിട്ട് പിടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം എല്ലാ പള്ളിയും അങ്ങ് നാളെ കൊടുക്കണം എന്നല്ല ഈ പറയുന്നത് ലീഗൽ ഫൈറ്റ്സ് അത് ഇത് കൂട്ടിരിക്കും ചെയ്യാം അതിലൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷെ അക്രമത്തിന് മുതിരാതെ നടന്ന വിഷയങ്ങളിൽ വീണ്ടും കുത്തിപ്പൊക്കാതെ അവസാനിച്ച സംഗതികൾ വീണ്ടും നുള്ളി പൊളിച്ച് അത് വീണ്ടും വ്രണമാക്കാതെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് വി ഡി സതീശൻ ഒക്കെ വെച്ചിട്ടുള്ള പോലത്തെ ആ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് അവിടെ കൂടുതൽ റെലവൻ്റ് ആകുന്നത് അതായത് ആ കത്തിപ്പിടിക്കുന്ന വെള്ളത്തിന് തീപിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കെടുത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ ചില നിലപാടുകൾ കൈക്കൊള്ളേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരും ഇതൊക്കെ തക്കിയ ആയിക്കൂടെ എന്നൊരു പ്രശ്നം ഇത് താൽക്കാലികമായിട്ടത് ഇത് ഒന്ന് ഒതുങ്ങി ഇരുന്നതായിക്കൂടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പൊങ്ങിയതായിക്കൂടെ എന്നാണ് നമുക്ക് ചോദിക്കാം അപ്പോൾ സമാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നേ ഞാൻ പറഞ്ഞത് നമ്മളുടെ മോഹൻ ഭഗവത് പറഞ്ഞൊരു കാര്യമാണ് അതായത് നോ നീഡ് ടു സെർച്ച് ഫോർ എ ശിവ്ലിങ് ഇൻ എവറി മോസ്ക് ഈ ഗ്യാൻവാപി വിഷയം അവിടെ പൊന്തി വന്ന ആ സമയം മുതൽ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടൊരു സ്റ്റേറ്റ്മെൻ്റാണത് ഇങ്ങനെ എല്ലാ പള്ളിയിലും പോയിട്ട് ഈ ശിവലിംഗം ധരയുന്ന പണിയൊന്നും നിർത്തു എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ എന്ന് ഇവിടെ മോഹൻ ഭഗവത് ആർ നേതാവാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇത് ഏത് രീതിയിൽ ഇതിനെ കാണണം ഇതിനെ സ്വീകരിക്കണോ ഇതിനെ തള്ളണം സ്വീകരിക്കുന്ന ആളുകൾ പറയുന്നു ഓക്കെ ഇത് സംഘർഷാവസ്ഥയ്ക്ക് ഒരു കുറവ് അയവ് വരുത്തുമെന്നുണ്ടെങ്കിൽ അതാകട്ടെ എന്ന് പറയുന്നു ഞാനൊക്കെ ആ പക്ഷക്കാരനാണ് രണ്ടാമത്തെ ഒരു പക്ഷം എന്ന് പറയുന്നത് ഇത് തക്കിയ എന്നാണ് പറയുക അതായത് ഇത് ഇത് അവരുടെ ഒരു അടവ് നയമാണ് എന്ന രീതിയിലേക്ക് ഇതിനെ പറഞ്ഞു വെക്കുന്നു ഇത് അടവു നയമാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞതും അടവ് നയമാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞതും അടവ് നയമാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെയാണെന്ന് പറയാൻ അല്ല സാദിഖലീന്ന് നമുക്കറിയാലോ മൂപ്പർ വലിയ നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഷിഹാബ് തങ്ങളുടെ കുടുംബക്കാരനാണ് അപ്പോൾ വലിയ പുള്ളി അങ്ങനെ പറയില്ല പുള്ളി വലിയ മാന്യനാണ് പുള്ളി പറഞ്ഞൊക്കെ ശരിയാണ് അൽ അമീനാണ് എന്നാണല്ലോ നമ്മൾ പറയാം നമ്മൾ മുഹമ്മദ് അമീനെ കുറിച്ച് പറയുന്ന സ്വന്തം പേരിട്ട് സ്വന്തം വിളിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് വിളിച്ചു ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞ് വിളിപ്പിച്ചാണെന്നുള്ളത് പോട്ടെ എന്തായാലും ഇതാണ് സംഭവം എന്ന് നിങ്ങൾ സമ്മതിക്കും ഇല്ല ഞാൻ പറയുന്നത് എന്താണ് മാറ്റം അത് നല്ലതാണ് നല്ല ഡിറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ അതിനിപ്പം താലിബാൻ പറഞ്ഞാലും അത് നമ്മളതിനെ അപ്രീഷ്യേറ്റ് ചെയ്യണം അതിനെ മുന്നിൽ പിടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അതിനു മുന്നേ നമ്മൾ ഈ സമാനമായ ഈ പിന്നോട്ടടിക്കലുകൾ നമ്മൾ ഷിയ വഖഫ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടു ഇതിനെയും അടവുനേയമായിട്ട് നിങ്ങൾ കാണൂ അവരെന്താ ചെയ്ത് ആ നമ്മൾ അയോധ്യ അവിടെ ആ പൊളിച്ച ബാബറി മസ്ജിദിൻ്റെ എക്സ്കവേഷൻ നടത്തി എ എസ് ഐ കണ്ടുപിടിക്കുകയാണ് അതിനകത്ത് കുറേ അവശിഷ്ടങ്ങളുണ്ട് അമ്പലത്തിൻ്റെ ഇത് എന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ അതിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ അവർ പറയണു ഓക്കെ ഇത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തോളൂ എന്ന് പറഞ്ഞ് അതിന്ന് പിന്മാറണം അവിടെ പിന്നെ ഇത് അള്ളാഹുവിൻ്റെ പുണ്യഭൂമിയാണെന്നൊന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നിട്ടില്ല ഇത് നല്ല നിലപാടായിട്ടാണ് ഞാനും കാണുന്നത് കാരണം എന്താണ് ഒരു ക്ലെയിം ഉന്നയിക്കുന്നു തെളിവ് കണ്ടെത്തുന്നു അതിനടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫുർഗീവ്നെസ്സിൻ്റെ ഒരു ഒരു ലക്ഷണമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് ട്രൂത്ത് ആൻഡ് റെക്കൻസീലിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് ഇനി ഒരു കർസേവകൻ തൻ ആ ഒരു വയലൻസിലേർപ്പെട്ടു ആ പള്ളി പൊളിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ ഏർപ്പെട്ടു അതിലൂടെ ഉണ്ടായ വലിയ അക്രമ സംഭവങ്ങളിൽ പോലും തനിക്കും ഒരു പങ്കുണ്ടല്ലോ എന്ന കുറ്റബോധം അത് അദ്ദേഹത്തെ കൊണ്ട് മതം മാറുന്നതിന് വരെ വഴി വച്ചു അദ്ദേഹം മതം മാറി ഇപ്പോൾ പള്ളികൾ പണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നും കൂടി അറിയുമ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് മനുഷ്യന്മാരിങ്ങനെയാണ് മാറും മാറ്റങ്ങൾ ഉണ്ടാകും എന്നതു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച മറ്റൊരു വ്യക്തിയാണ് ഈ പ്രാണപ്രതിഷ്ഠയിൽ സംബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ ഇമാം കൗൺസിലിൻ്റെ ഇമാം ഓർഗനൈസേഷൻ്റെ വക്താവായിട്ടുള്ള ഇല്ലിയാസി എന്ന് പറയുന്ന ആൾ അദ്ദേഹം അവിടെ പോയി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും അവിടെ പഞ്ഞിക്കിടുന്ന അവസ്ഥയാണ് കാക്കാമാർ തന്നെയാണ് പഞ്ഞിക്കിട്ടത് അദ്ദേഹത്തിനെതിരെ ഫത്തുവ പുറപ്പെടുവിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഫത്തുവ പുറപ്പെടുവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊക്കോ എന്ന് പുള്ളി പറയുന്ന അവസ്ഥ എന്താണ് അത് സൂചിപ്പിക്കുന്നത് അതായത് അസഹിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ ഈ വിഷയം ഒരിക്കലും മാറരുത് ഈ ഈ മുറിവിങ്ങനെ ഈ ഇങ്ങനെ പൊട്ടി ഒലിച്ച് ഇങ്ങനെ ചെലവൊലിപ്പിച്ച് നടക്കണം അതെന്നും ഇങ്ങനെ ഓർക്കണം അതൊരിക്കലും മറക്കരുത് അതിനകത്തൊരു വിട്ടുവീഴ്ചയും പാടില്ല അതൊക്കെ നമ്മളുടെ ഹിന്ദുക്കൾ ചെയ്തോളണം എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്ന ആ പ്രവണത അത് ശരിയല്ല മറക്കാനും പൊറുക്കാനും ഒക്കെ മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരു കൂട്ടർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതിപ്പം ഈ വിക്ടിമിൻ്റെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ പോലും കാണാൻ കഴിയില്ല കാരണം എന്താണ് ഇതൊരു ഒരു സിവിൽ കേസായിട്ട് നമ്മൾ കാണുന്നു അതിനകത്ത് കോടതിയിൽ ഒരു തീർപ്പ് കൽപ്പിച്ചൊരു വിഷയമാണ് ഇതിനകത്ത് ഒരു റേപ്പ് വിക്ടിമിനെ കാണുന്ന പോലെ ഒരു കൊലപ്പുള്ളിയെ കാണുന്ന പോലെയൊന്നും ഇതിനകത്ത് കാണേണ്ട കാര്യവുമില്ല ഇതിനകത്ത് പണ്ടുണ്ടായിരുന്ന ആളുകൾ ചെയ്ത് ഒപ്പിച്ച പണികൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഇവിടെ പണ്ടേ നിലനിന്നിരുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിവിൽ സൂട്ട് അതാണ് ഇവിടെ നടക്കുന്നത് അതിന് കോടതി വിധിയിലൂടെ ഒരു ഒരു അവസാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മൾ മുന്നോട്ട് തന്നെ വരണം എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നത് അതിൽ യാതൊരു എന്താ പറയുക ലം വ വലം യുലിത്ത് വല യക്കുല്ലോ കുഫനത് വിട്ടുവീഴ്ച ചെയ്തേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എനിക്കവിടെ പറയാനുള്ളത് ഓക്കെ അറബി പറഞ്ഞാലെങ്കിൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ ഈ അയ്യായത്തിന് അതൊക്കെയാണ് ഉപകാരം പോട്ടെ അപ്പോൾ എന്തായാലും ഈ വിഷയം വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് പോടാം എന്നായിരുന്നു ആ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾക്കത് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന രണ്ടു ജനവിഭാഗം അതിനകത്ത് കുറച്ച് ആളുകൾ തീവ്ര സ്വഭാവമുള്ള ആളുകൾ ഇരു കൂട്ടരിലുമുണ്ട് തീവ്ര സ്വഭാവമുള്ള ആളുകൾ എന്നാൽ ആ കൂട്ടം ആളുകളെ കൊണ്ട് അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലെ നിരക്ഷര സോറി നിരപരാധികളായ ആളുകളെ കൊണ്ട് പോലും വാളടുപ്പിച്ചും തമ്മി തല്ലിച്ചും അതിലൂടെ ഉണ്ടാകുന്ന ഔട്ട്കം ആ ചോര അത് കുടിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ നേടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലേറ്റവും പ്രധാനം ഇവിടുത്തെ രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനം ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകളാണ് പിന്നൊന്ന് ഈ കൂട്ടം ആളുകളെ വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന അതിൽ തന്നെ പെട്ടിട്ടുള്ള വർഗീയ ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകൾ കൂടി അതിനകത്തേക്ക് വരുന്നു എന്ന് വരുമ്പോഴാണ് ഇത് വലിയ പ്രശ്നമാകുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഒരു വലിയ തോതിലുള്ള വൈര്യം അത് കുറയുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം നടത്തും എങ്ങനെയാണ് ഇവിടുത്തെ ഇടതുപക്ഷം അതിനോട് നിലകൊണ്ടിട്ടുള്ളത് മുജാഹിദ് വേദിയിൽ മുജാഹിദ് വിഭാഗം മുസ്ലിങ്ങളിലുള്ള അവരുടെ ആ വേദിയിൽ പോയി സംസാരിച്ച ആർ എസ് എസ്സുകാർ അവരവിടെ പോയി സംസാരിക്കുകയാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അവിടെ അത് വന്നിട്ട് സംസാരിച്ചു പോയപ്പോൾ അതിനോട് വലിയ നീരസം പ്രകടിപ്പിക്കുന്ന ആളായിട്ട് മാറുകയാണ് ഇടതുപക്ഷത്തിൻ്റെ വലിയ ചിന്തകൻ താത്വിക ആചാര്യൻ ജോൺ ബ്രിട്ടാസ് എന്താണ് അദ്ദേഹം പറഞ്ഞത് പോകരുത് വലിയ അപകടമാണ് എന്നിട്ട് അദ്ദേഹം ഒരു യമണ്ടൻ ചോദ്യമാണ് ചോദിച്ചു വെക്കുന്നത് ആർ എസ് എസ് അതിൻ്റെ തനത് സംസ്കാരത്തെ സംവാദത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും വിധേയന ഏതെങ്കിലും തരത്തിലുള്ള വലിയ തെറ്റായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് നടക്കുന്നു എൻ എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സംവാദത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ബ്രിട്ടാസ് അത് അങ്ങനെ കഴിയും എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് മുജാഹിദ് വേദിയിലുള്ള ആളുകൾ അതേ ആശയം തന്നെയാണ് ഞാനും കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നും ഒരിക്കലും ഒരു തക്കിയായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ കാണുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള സംവാദങ്ങളും ഇത്തരത്തിലുള്ള എന്താ പറയുക ഇഴുകിച്ചേരലുകളും അത്തരത്തിലുള്ള ഡയലോഗ്സും സംഭവിക്കണം എന്ന് നമ്മൾ പറയുന്നു അത് നല്ലതാണ് നമ്മൾ പറയുന്നു ഇത് താലിബാൻ ചെയ്താലും നല്ലതാണെന്ന് തന്നെയാണെന്ന് നമ്മൾ പറയുക അതാണ് ഒരു മാറ്റവും കാര്യം അപ്പോൾ ആ വിഷയം അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുജാഹിദ് സമ്മേളനത്തിലെ കമ്മ്യൂണിസ്റ്റ് വിളവെടുപ്പ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞിട്ടായിട്ടില്ല ഇത് വേറൊരാളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ എടുത്തതാണ് അതൊരു സാന്ദർഭികമായിട്ട് ഓർമ്മിക്കുകയാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോപ്പി റൈറ്റ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ഇത് ക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാവുന്ന അല്ലെങ്കിൽ എന്താണ് യൂട്യൂബ് അത് ചിലപ്പോൾ എടുത്തു കളയാനോ ചാനൽ പൂട്ടി പോകാനൊക്കെ ഉള്ള അവസ്ഥ പലതും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പല ആളുകളും അതിൻ്റെ ക്ലിപ്പും കഷ്ണവും മുഴുവനായിട്ടൊക്കെ പലയിടത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഇത് എവിടെലൊക്കെ കാണുമല്ലോ അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു ഔട്ട്കം എന്തുകൊണ്ടാണ് വളരെ ചെറിയ ചേഞ്ച് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് എന്ന് പറയുന്നത് കാരണം അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനെ പൊക്കിപ്പിടിച്ച് നിങ്ങളിത് പണ്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മൾ നമ്മളവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ് കാരണം അവരെ അക്കൗണ്ടബിൾ ആക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം ഇന്ത്യ നമ്മൾ പറയുന്നത് ഞാൻ പറയാറുണ്ട് ഇന്ത്യ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഇസ്ലാമിക രാജ്യം ആകുന്നത് പോലെ ഒരു ഹിന്ദു രാഷ്ട്രം ഇന്ത്യ ആകും എന്ന് ആരെങ്കിലും ഭയ ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു ഇന്ത്യ ഒരിക്കലും അങ്ങനെ ആകില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആകില്ല എന്ന് പറയുന്നത് കാരണം അതാണ് ഇന്ത്യയും മതരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമെന്ന് ഞാൻ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിൻ്റെ പേരിൽ ഞാൻ സംഘിയാകാനൊന്നുമില്ലല്ലോ ഓൾറെഡി സംഘി ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അതുകൊണ്ട് പറയുകയാണ് ഒരിക്കൽ പോലും ഈ കാണുന്ന ഒരു കാഴ്ച ഇന്ത്യയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ അഥവാ ഇനി ഉണ്ടായി ഉണ്ടായിന്നെ വിചാരിക്കുക അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സെൽഫ് കറക്റ്റീവ് മെക്കാനിസം അത് ഇന്ത്യയിലുണ്ട് എന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെന്തൊക്കെയാണ് ആ മെക്കാനിസം എന്ന് പറയുന്നത് അതിവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് മീഡിയ അതിനെ വലിയ തോതിൽ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ അതിലൂടെ തന്നെ കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് ഈ നിങ്ങൾ ഏത് മീഡിയയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക നിങ്ങൾക്കൊരിക്കലും ഇവിടുത്തെ ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇവിടെ നമ്മളെ കൺവെൻഷണൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ടി വി പത്രം അതുപോലുള്ള സാധനങ്ങൾ അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോയാൽ ഒരു അഞ്ചോ പത്തോ വർഷം കൂടി അഞ്ചല്ല ഒരു പത്തോ പതിനഞ്ചോ വർഷം കൂടിയും അതിൻ്റെ അതിനൊന്നും ആയുസ് ആളുകൾ പത്രം വായന കുറഞ്ഞു കുറഞ്ഞു വരുന്നു ടി വി കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നു എല്ലാം ഓൺ ഡിമാൻഡ് സാധനങ്ങളായിട്ട് മാറുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളും ഏതെങ്കിലും ന്യൂസ് ചാനൽ വാർത്ത കാണുന്ന ആളുകളുടെ എണ്ണം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് കുറവ് അതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നേരെ റിവേഴ്സ് ചെയ്യും എന്നതാണ് പറഞ്ഞു വെച്ചത് അതായത് ആളുകൾ അവർക്ക് ആവശ്യമുള്ള വാർത്തകൾ കണ്ടെത്താനും വായിക്കാനുള്ള വേദികൾ ഇന്ന് അനേകമുണ്ട് ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ട് ഇന്ന് പല വാർത്തകളും കൺവെൻഷണൽ മീഡിയയിൽ വരുന്നത് ും ഓൾട്ടർനേറ്റീവ് മീഡിയയിൽ അത് വൈറലായി അത് ചർച്ച ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും അത് മെയിൻ സ്ട്രീം മീഡിയയിൽ വരുന്നത് പോലും ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി കൺട്രോൾ ചെയ്യപ്പെടും എന്ന് പറയുന്ന മീഡിയ ഇപ്പോൾ പല സംഗതികളെയും അദാനി വാങ്ങിച്ചു അംബാനി വാങ്ങിച്ചു എന്ന് പറയുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂസ് എഡിറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ അതിൻ്റെ മീഡിയ ഹൗസിൻ്റെയൊക്കെ ഹെഡ് ആയിട്ടുള്ള ആളുകൾ അവിടുന്ന് രാജിവെച്ച് അവർ സ്വന്തമായിട്ട് തുടങ്ങുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ ആയിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ് കാരണം എന്താണ് ഇന്ത്യയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ ഇപ്പോഴും ഒരു തിയോക്രസി അല്ല ഡെമോക്രാറ്റിക് കൺട്രി തന്നെയാണ് എന്നതാണ് എൻ്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട് ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട തൂണാണ് ഫ്രീ മീഡിയ എന്ന് പറയുന്നത് ആ ഫ്രീഡം എന്ന് പറയുന്നത് അതിങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂസ് റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലും അത് ഈ മീഡിയയുടെ ഭാഗമാണ് ഈ ഡെമോക്രസിയുടെ ഭാഗമാണ് എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഒരു ഇൻ്റർനെറ്റും ഇതുപോലെ ഈ ഒരു സൗകര്യമൊക്കെ വരുന്നതിന് മുന്നേ നമുക്കൊന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല പണ്ടൊക്കെ പലതും നമ്മൾ പല പത്രങ്ങളിലൊക്കെ എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ രണ്ടായിരത്തി ഒമ്പത് പത്ത് കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരം ഈ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലേക്ക് കത്തുകൾ എഴുതും പലപ്പോഴും അത് അച്ചടിച്ച് വന്നിട്ടുണ്ട് അതൊരു കാലത്ത് നമുക്ക് അതെ ആ കൂടി ചെയ്യാനുള്ളൂ അതല്ലാതെ നമുക്കിപ്പോൾ എന്തായാലും വാർത്ത കൊടുക്കാൻ കഴിയില്ലായിരുന്നു കത്തെഴുതലൊരു എഴുതലൊരു ശീലമായിരുന്നു അന്ന് പല വാർത്തകൾക്കും നമ്മുടെ കത്ത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പക്ഷേ നമുക്ക് കുറച്ചും കൂടിയും ഫലപ്രദമായിട്ട് ഇത് പറയാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പത്രമോ ടിവിയോ മാത്രമല്ല ഇതെല്ലാം മീഡിയയുടെ ഭാഗമാണ് അതിനകത്ത് ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതെന്ന് മാത്രം പക്ഷേ അതും ഈ ഫ്രീ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് അതല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ആ ഒരു ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നിലക്കുന്ന ഫിഫ്ത്ത് പില്ലറും കൂടി വരുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ആവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അക്കൗണ്ടബിലിറ്റി വർദ്ധിക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് അവർ ആദ്യം വന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പഴയ താലിബാനല്ല ഞങ്ങളിപ്പോൾ കുറച്ച് സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അവിടെ മുന്നോട്ട് വരുന്നു എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ബിക്കോസ് ഓഫ് വൺ റീസൺ ആ റീസൺ എന്ന് പറയുന്നതാണ് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ അവരുടെ പൊതു സമൂഹത്തിന് മുന്നിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അത് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിലവിലുള്ള ലോകത്തെ പ്രധാനപ്പെട്ട അഞ്ച് സാമ്പത്തിക ശക്തികളായിട്ട് എണ്ണിയാൽ അതിലൊന്ന് ഇന്ത്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ അടുത്തൊരു പത്ത് വർഷത്തിന് ശേഷം നോക്കുമ്പോൾ അത് പതിനഞ്ചാം സ്ഥാനത്തേക്ക് പോയാൽ നാണക്കേടാർക്കാണ് ഈ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്ന ആളുകൾക്ക് പിന്നെ ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അവരെന്താ ശ്രമിക്കുക അവർ മുന്നോട്ട് മുകളിലേക്ക് പോകാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ താഴേക്ക് പോകാൻ ശ്രമിക്കില്ല താഴേക്ക് പോയാൽ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി വിഷയം വരും ലോകം ചൂണ്ടിക്കാണിക്കും ഇന്ത്യയുടെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് വിമർശിക്കും എങ്ങനെ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് വിമർശിക്കുന്നത് എങ്ങനെയാണ് താലിബാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഇറാനിനെ കാണിച്ച് വിമർശിക്കുന്നത് എങ്ങനെയാണ് ഹമാസിനെ വിമർശിക്കുന്നത് സമാനമായ വിമർശനം ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വരും ഇന്ത്യ മുകളിലേക്ക് പൊങ്ങേണ്ടി വരും പോട്ടെ ഇനി മതപരമായിട്ടുള്ള വിഷയങ്ങൾ മാറ്റുക ശ്രീലങ്ക ശ്രീലങ്കയിൽ മതമായിരുന്നില്ല അവിടുത്തെ വിഷയം അവിടുത്തെ തെറ്റായിട്ടുള്ള സോഷ്യൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ ആ പരീക്ഷണങ്ങൾ അത് ഫെയിലിയർ ആയതാണ് ആ രാജ്യത്തിൻ്റെ കെടുതിക്ക് കാരണമായത് എന്താ അവിടെ സംഭവിച്ചത് ലോകം ചൂണ്ടിക്കാണിച്ചു കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തെറ്റായിട്ടുള്ള നിലപാടുകൾ നിങ്ങളുടെ രാജ്യത്തെ കൂപ്പുകുത്തിച്ചു നിങ്ങൾ ഉണരണം നിങ്ങളുടെ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു ആ രാജ്യം ഇന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ മുൻ മുകളിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ പല രാജ്യങ്ങൾ ഗ്രീസിനെ കുറിച്ച് നമ്മൾ പണ്ട് പറയാറുണ്ട് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യം അവിടുത്തെ തെറ്റായ പല സാമ്പത്തിക നയങ്ങൾ ആ രാജ്യത്തെയും ബാങ്ക്റപ്റ്റ് ആക്കിയ ഒരു കാലഘട്ടം വന്നപ്പോൾ അവിടെയും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഏത് സ്ഥലം നിങ്ങൾക്കെടുത്ത് നോക്കിയാലും കാണാം ഇന്നിപ്പോൾ യൂറോപ്പിലും മറ്റ് പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്യുന്ന വിഷയം അവിടുത്തെ വർദ്ധിച്ച ക്രൈം റേറ്റ് കൂടുന്നതായാലും ടെററിസം വർ വർദ്ധിക്കുന്നതായാലും അവരുടെ തെറ്റായ നയത്തെക്കുറിച്ച് ഇന്ന് ആളുകൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നു അതകത്ത് നിന്നും പുറത്തു നിന്നും അവരുടെ ആ റെഫ്യൂജി പോളിസി അത് തെറ്റായിരുന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നു ഇന്ന് ആളുകളെ അവരെക്കൊണ്ട് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന ഇൻഡാസിനെ ഭയക്കാതെ അതിനെ വകവെക്കാതെ ഇന്ന് മുസ്ലീങ്ങളായിട്ടുള്ള അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കാര്യമാകുന്നത് അക്കൗണ്ടബിലിറ്റി അപ്പോൾ അക്കൗ അക്കൗണ്ടബിലിറ്റി അത് പബ്ലിക് ഒരു ഇൻ്റർനാഷണൽ ഒരു ഒരു അരീനയിൽ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി അതിന് വകവെക്കാതെ ഇന്ത്യയ്ക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ നമ്മൾ പറയാറുള്ള മൂന്ന് കാരണങ്ങൾ മൂന്ന് രീതികൾ അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഇന്ത്യക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം അവിടെ നമ്മൾ മനസ്സിലേക്ക് വരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ എന്ത് തന്നെ ഉണ്ടായാലും അതിനെ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ബി ജെ പി അത് നെഹ്റു ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അതിനെ കളിയാക്കുകയോ അതല്ലെങ്കിൽ അത് അത് അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ആ അത് അത് നെഹ്റു ആണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നൊരു രീതി അല്ലെങ്കിൽ ഇത്ര നാലും ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഉത്തരവാദി ബി ജെ പി ആണെന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയും ഒരു കാര്യമുണ്ട് നെഹ്റു ആണ് ഉത്തരവാദി എന്ന് ബി ജെ പി കാര് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ കാണുന്ന ആളുകൾ ഇവിടുത്തെ ബി ജെ പി ഇതര പാർട്ടികൾ ഇൻക്ലൂഡിങ് ഇവിടുത്തെ ലെഫ്റ്റ് അതായത് കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അത് നെഹ്റു അല്ല അതിന് യഥാർത്ഥ കാരണം മറ്റ് ചിലതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ ഒരു ഒരു ഗുണം ബി ജെ പിക്ക് ഉണ്ടായത് എന്ത് എന്ന് വെച്ചാൽ നെഹ്റുവും കൂട്ടരും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ച പോലെ ഒരു ലെങ്ത്തി പീരീഡ് ഭരിച്ച ഒരു ചരിത്രം ബി ജെ പിക്ക് ഇല്ലാത്തത് കൂടുതലും അവർ ഫോക്കസ് ചെയ്തത് അവരുടെ പല പല കാര്യങ്ങളാണ് അതിനകത്ത് ചില സാമ്പത്തിക ഡിപ്രഷനെ ഡിപ്രഷനെക്കുറിച്ച് അവർ പറയുന്ന കാലമുണ്ടായിരുന്നു അതുപോലെ ഈവൻ കോവിഡ് വന്നതിനെ കുറിച്ച് പറയുന്ന പോലെ പല കാര്യങ്ങളും പറയാം എന്ത് കാരണമാണേലും പറയാം വെള്ളപ്പൊക്കം ഉണ്ടായി അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ നില ഭദ്രമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു വെള്ളപ്പൊക്കവും കോവിഡൊക്കെ ഈ അടുത്തുണ്ടായതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ കാലഘട്ടത്തിലുള്ള പല അത്തരത്തിലുള്ള രാഷ്ട്രീയമല്ലാതെയുള്ള വിഷയങ്ങളെപ്പോലും ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാലാവസ്ഥ വ്യത്യാസം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്ന് തടിയൂരാൻ നോക്കി പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ബി ജെ പിയെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഒരു ആ ഒരു വഴി അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നത് രണ്ട് എങ്ങനെയാണോ നിങ്ങളതിനെ അതല്ല നെഹ്റു അല്ല കാരണക്കാരൻ എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ റൂട്ട് കോസിലേക്ക് പോയത് സമാനമായ ഒരു അപ്രോച്ച് ബി ജെ പിയെ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് അതിനുള്ള അവകാശം ബി ജെ പിക്ക് വെച്ച് കൊടുക്കുന്നത് കാണുന്നില്ല ഇതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വശം അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബി ജെ പിക്കും ആ തരത്തിലുള്ള ഒരു അവസരം കൊടുക്കാൻ ബാധ്യസ്ഥത അല്ലെങ്കിൽ ബാധ്യത ഉണ്ട് അതിന് ബാധ്യസ്ഥരാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണ് കാരണങ്ങളെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്കാർക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കൂടുതൽ നമ്മൾ പറയുന്ന ആ ഒരു ഡിമോണൈസിങ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഇത് പോവുക അവരെ മാത്രം ക്രൂശിക്കുക അവരെന്ത് ചെയ്താലും അതിനെ തെറ്റാണെന്ന് പറയുക നയങ്ങളിലെ തെറ്റ് ശരിയെക്കുറിച്ച് പറയുന്നതിന് പകരം അവരെന്ത് ചെയ്താലും തെറ്റാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് പോയാൽ അവിടെ പ്രശ്നമാണ് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ റിലീജിയൻ പോളിറ്റിക്സ് തമ്മിലുള്ള ബാന്ധവം അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബി ജെ പി ആണ് ബി ജെ പി ആണെന്ന് പറഞ്ഞ് ഇത് ചെയ്തത് മുഴുവൻ ബി ജെ പിക്കാരാണ് എന്ന് പറഞ്ഞു അത് വെച്ചുകൊണ്ട് ഇവിടെ ഈ വിദ്വേഷം ഉണ്ടാക്കിയത് മുഴുവൻ ബി ജെ പി കാരാണ് എന്ന് പറയുന്ന ഒരു ലെവൽ നമ്മളിവിടെ കാണുന്നു ഇത് പറയുമ്പോൾ സംഘീയായിട്ട് തോന്നുമായിരിക്കും കാര്യമാക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഇവിടെ പറയുകയാണ് അപ്പോൾ ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇൻഗ്രൂപ്പും വരും അവിടെ ഒരു ഔട്ട് ഗ്രൂപ്പും വരും ഇവിടെ നമ്മളുടെ ആ ഒരു ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രോഡായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ഡൈക്കോട്ടമി എന്നുള്ള രീതിയിൽ ഒരു ബൈനറി നമ്മളവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബൈനറി അപ്പോൾ അതിൽ ആരാണ് ലെഫ്റ്റ് അത് ഇൻ ഗ്രൂപ്പ് അത് നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫാഷിസമല്ലാത്ത ഡെമോക്രാറ്റിക്കായിട്ടുള്ള എല്ലാം എല്ലാ നല്ല ഗുണങ്ങളും അത് ലെഫ്റ്റിനാണ് അതാണ് ഇൻ ഗ്രൂപ്പ് ഇനി റൈറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഗ്രൂപ്പ് അത് വളരെ മോശം ഫാഷിസ്റ്റുകളാണ് ഇതാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് ഒരു നാഷണൽ പോളിറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ആണ് അവിടുത്തെ ഇൻഗ്രൂപ്പ് ബി ജെ പി ആണ് അവിടുത്തെ ഔട്ട് ഗ്രൂപ്പ് ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇനി ഈ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളും കൂടി നമ്മളവിടെ പരിഗണിച്ചിട്ട് ഈ ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും നമ്മളൊന്നും എടുത്തു നോക്കുക ഡെവലപ്മെൻറ്റ് അതുപോലെ റിലീജിയൻ പിന്നെ നാഷണലിസം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അജണ്ടകളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് ഇതിൽ ഈ പുരോഗമനം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്ന സംഗതി അതെല്ലാ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ബി ജെ പി മാത്രമൊന്നുമല്ല അത് ഇതിന് മുന്നേ വന്ന രാജ് പാർട്ടികൾ അതെല്ലാവരും അത് വെച്ചിട്ടല്ലാതെ അവർക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഒരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് അതുതന്നെയാണ് അവരുടെ ആദ്യത്തെ പരിഗണന അതിൽ സംശയമൊന്നുമില്ല പക്ഷേ വോട്ട് പിടിക്കാൻ വേറെയും ചില ചേരുവകൾ വേണം അവിടെയാണ് മറ്റു രണ്ട് സാധനങ്ങൾ അവിടെ വരുന്നത് അതിൽ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വേഴ്സസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടിൽ നമ്മളതിനൊന്ന് ഒന്ന് ആഴത്തിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെയും ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് വരുന്നതായിട്ടാണ് അടുത്ത കാലങ്ങളിലായിട്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ അണ്ണന്മാർ എന്ന് വിളിക്കുന്ന ആളുകളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അവർ അപ്രത്യക്ഷമാകുന്നു അതിനുശേഷം പിന്നെ യു പിയിൽ നിന്ന് ബീഹാറിൽ നിന്ന് അങ്ങനെ പല സ്ഥലങ്ങളിൽ ബംഗാളിന്നൊക്കെ ആളുകൾ വരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ യു പി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇവിടെ തൊഴിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ വലിയ ഭൂരിപക്ഷം ആളുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ ബീഹാറും വെസ്റ്റ് ബംഗാളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മോദി സ്തുതിയും യോഗി സ്തുതിയുമായി പോകുമെന്നുള്ള പരാതി അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ് യു പിയിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിരുന്നത് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നതാണ് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാനിപ്പോൾ ചെയ്തു വരുന്നൊരു കാര്യമാണ് ഏത് പെട്രോൾ പമ്പിൽ കയറിയാലും ഏറ്റവും കൂടുതൽ അന്യ മത അന്യ സംസ്ഥാന തൊഴിലാളികൾ കാണുന്നൊരു സ്ഥലമാണ് ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അവർ പറയുന്ന ഒരേ ഒരു ഉത്തരമാണ് ഞാൻ ബീഹാറിൽ നിന്നാണ് അപ്പോൾ യുപിക്കാരെന്നില്ല യുപിക്കാർ ഇപ്പോൾ വരാറില്ല നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതൊരു ഒരു മാറ്റമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു കാര്യം തമിഴ്നാട്ടിലെ സംവിധാനങ്ങൾ വ്യത്യാസപ്പെടുന്നു ആ സംസ്ഥാനത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അവിടെ തന്നെ ജോലി കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയാണോ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ആളുകൾ വന്നത് കുറഞ്ഞത് സമാനമായ രീതിയിൽ യു പിയിൽ നിന്നും ഇവിടെ വരുന്നതും കുറയുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ബി ജെ പി ഭരിക്കുന്ന യു പി എന്ന സംസ്ഥാനം അത് വലിയ തോതിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അവിടെ നമ്മൾ സംബന്ധിക്കണം പക്ഷേ നമ്മൾ സമ്മതിക്കില്ല ഇല്ല യോഗി ഒരിക്കലും നല്ല മുഖ്യമന്ത്രിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പോയിട്ട് നമ്മൾ അലി നമ്മളുടെ ലുലു അടുത്ത് പറഞ്ഞാൽ പുള്ളി ചെരുപ്പിനടുത്ത് അടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പുള്ളി ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങി ഏറ്റവും കൂടുതൽ ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ന് യു മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മാറ്റങ്ങൾ ചേഞ്ചസ് അത് വന്നാൽ നമ്മൾ സമ്മതിക്കണമെന്ന് പറയുന്നത് അവിടെയാണ് പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല കാരണം എന്താണ് അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് അവിടെയാണ് ഈ തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ആകേണ്ടത് ഇനി ഞാൻ പറഞ്ഞു ഇപ്പോൾ സാദിക്കലി തങ്ങൾ പറഞ്ഞ ഇന്ന വിഷയത്തിൻ്റെ ഒരു വ മറ്റൊരു വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മറ്റേതെങ്കിലും പാർട്ടിയുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനൊരു സാധ്യത കോൺഗ്രസ് അല്ലാതെ ഒന്ന് എണ്ണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനേക്കാൾ കൂടുതൽ സാധ്യത ബി ജെ ചേരുന്നതിനായിരിക്കും എന്നതും കൂടി ഞാൻ ഇവിടെ നിന്ന് ഓർമ്മിക്കുകയാണ് കാരണം അതിനാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഒരു പക്ഷേ സാധിക്കലിയൊക്കെ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെയും കൂടി മുന്നോടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടി ഒന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഭാവിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ കാണാൻ പോകുന്നത് ബി ലീഗ് സഖ്യം ഇവിടെ മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്താൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് അവിടെ ഒരു സാന്ദർഭികമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നിടത്തായാലും സ്റ്റേറ്റ് സെൻടർ ഭരിക്കുന്നിടത്താണെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് നമ്മൾ പറയുന്നു അതിൽ തന്നെ കോൺഗ്രസ് അതല്ലെങ്കിൽ ബി ജെ ഇതര പാർട്ടികൾ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം കുട്ടിക്കളി പോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ബജറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതായത് ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ തല്ലിക്കൊന്ന് ആ മുട്ട മുഴുവൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ പോലെയാണ് കേരളത്തിലെ ഫൈനാൻസ് മിനിസ്റ്ററൊക്കെ നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നികുതി പിരിവ് എന്നൊക്കെ പറയുന്ന സംഗതി ഏത് വിധേനയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കാം എന്തായാലും ഈ കേരളത്തിനുള്ള വിഹിതം അത് നിഷേധിച്ചോ അതെന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നത് സംബന്ധിച്ചിട്ട് ഒരു ചർച്ച നമ്മളുടെ പ്രധാനപ്പെട്ട നമ്മൾ സുഹൃത്തായിട്ടുള്ള പ്രവീൺ രവിയുമായിട്ട് ചേർന്നിട്ടൊരു ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ അടുത്ത ദിവസം ഉണ്ടാകും അത് ബുധനാഴ്ച ആവാനാണ് സാധ്യത എന്തായാലും അനൗൺസ്മെൻറ്റ് വരും അത് നിങ്ങൾക്ക് കാണാം ഈ വിഷയത്തിൽ കൂടുതലൊരു ക്ലാരിറ്റി വരുന്നതിന് അത് സഹായകമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മറ്റൊരു വിഷയമാണ് റിലീജിയൻ ഈ ഇലക്ഷനിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് പറയും പക്ഷെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവിടെ ബി ജെ പിയെ മാത്രമാണ് കാണാറുള്ളൂ ഇതാണ് നമ്മൾ കാണുന്നത് കേരളത്തിലേക്ക് നോക്കിയാലും ഇതുതന്നെ അല്ലെ അവസ്ഥ കേരളത്തിൽ മുസ്ലിം മതപ്രീണനം നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് ഇവിടുത്തെ സംസ്ഥാനത്തിന് നടപ്പിലാക്കാം എന്നിരിക്കുക അതിനുപോലും ശ്രമിക്കാതെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഇപ്പോൾ ശബരിമല വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അവിടെ നവോത്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഇറങ്ങുന്ന പ്രവണത ഇത് നമ്മൾ സംസ്ഥാനങ്ങളിൽ കാണുന്നു സ്റ്റേറ്റിൽ നമ്മളെന്താ കാണുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി സെൻട്രലിൽ എന്താ കാണുന്നത് അവിടെയും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നു അതിപ്പോൾ രാഹുൽ ഗാന്ധിയായാലും ആരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തരത്തിലുള്ള വിഷയങ്ങളാണ് ഇനി നാഷണലിസം ഈ നാഷണലിസമാണ് ഇവിടെ ഒരു പ്രത്യേകത അതായത് ഡെവലപ്മെൻറ്റ് ഗോൾസ് എല്ലാ പാർട്ടികളും വെക്കുന്നു റിലീജിയൻ എന്ന് പറയുന്ന സംഗതി അത് ബി ജെ പി കൊണ്ടുവന്നു എന്ന പ്രതീതി ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു എന്നാൽ സത്യത്തിൽ അതിന് തുടക്കം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയേക്കാൾ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടികൾ തന്നെയാണ് അതിന് തുടക്കം വെച്ചതെന്ന് നമുക്ക് മനസ്സിലാവും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ പശുരാഷ്ട്രീയവും അതുപോലുള്ള സംഗതികളുടെയൊക്കെ ഒരു രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം വെച്ചത് എവിടെ എന്ന് അന്വേഷിച്ചാൽ പലതും വെളിച്ചത്ത് വരും അതേപോലെയാണ് ഈ നാഷണലിസം എന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റ് കാരണം നാഷണലിസം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച് അത് ഒരു വലിയ അജണ്ടയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് അതിന് തുടക്കം വെച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി തന്നെയാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രാഷ്ട്രീയം നിശ്ചയിക്കുന്ന സമയത്ത് അതിൽ വോട്ടായാലും മറ്റെന്ത് തന്നെ ആയാലും ദേശസ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതിവിടെ നമുക്ക് കൂടുതൽ കാണാമെങ്കിൽ ഇപ്പോൾ മീനാക്ഷി ലേഖി കഴിഞ്ഞ ദിവസം ഭാരത് മാതാക്കി ജയ് വിളിപ്പിച്ച് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞത് കൂടുതൽ അവിടെ യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ച് ഉള്ള സൂചനകളാണ് ഇത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ചെയ്തതാണ് ആർട്ടിക്കളിൽ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ചിട്ടുള്ള ദേശസ്നേഹം മുഖ്യം ഭികിലെ എന്നാണ് നമ്മളത് പറഞ്ഞത് അതായത് ഇതൊരു വലിയ അജണ്ടയായിട്ട് മാറിയിരിക്കുന്നു ഇത് രാഷ്ട്രീയത്തിലെ ഗതി നിശ്ചയിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇനി ഈ റിലീജിയനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുള്ളത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു അത് ഇവിടെ ആര് അത് ഒരു രാഷ്ട്രീയത്തിൽ ഇറക്കി കളിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ആരാണ് കാണുന്നത് ആരാണ് തുടക്കം വെച്ചത് എന്നന്വേഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളെപ്പോഴും പറയാറുള്ളത് ബി ജെ പിയെ മാത്രമാണ് ബി ജെ പിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കൈ കഴുകാൻ കഴിയില്ല ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തു വെക്കുന്ന ഒരു കോപ്രായമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പൂജ എന്ന് നമ്മൾ വിളിക്കുന്നു ഓക്കെ എന്തു തന്നെയായാലും ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയം അത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഫാൻസി ഡ്രസ്സ് വെച്ചുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വരുത്തി കാണിക്കാൻ കഴിയില്ല അതിന് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം ഡെവലപ്മെൻസ് അവിടെ കൊണ്ടുവന്നാലാണ് അത് പേപ്പറിൽ നമുക്ക് കാണുകയുള്ളൂ എന്നാൽ ഭക്തിയുടെ കാര്യം റിലീജിയൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഫാൻസി ഡ്രസ്സ് നടക്കും അങ്ങനെ നിങ്ങളൊരു ഫാൻസി ഡ്രസ്സ് ഐറ്റം ആക്കി ഇതിനെ നിങ്ങൾ മാറ്റിയാൽ അതിനകത്ത് ഏറ്റവും നല്ല ഫാൻസി ഡ്രസ്സ് കളിച്ച് അതിനകത്ത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയാറക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മോദി അതൊരു ഫാൻസി ഡ്രസ്സ് നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇത് വേഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സാധനമാണ് നിങ്ങളുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസിയാണോ അല്ലയോ എന്നതുപോലെ നമുക്ക് കാണാം കാണിച്ചു കൊടുക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾ വിശ്വാസത്തെയാണ് മുറുകെ പിടിച്ച് ഞാൻ ഭയങ്കര വിശ്വാസിയാണ് വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് പലിപ്പിക്കുന്ന ഒരു നിലപാട് അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ഇവിടെ ചെയ്യാൻ കഴിയാതെ ബി ജെ പിക്ക് കാരണം അവർ പച്ചയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പച്ചയ്ക്ക് പറയുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഒളിച്ചു കടത്തലുകളില്ല അപ്പുറത്ത് പോയിട്ട് ഇറാഡിക്കേറ്റ് എന്ന് പറയും ഇപ്പുറത്ത് വന്നിട്ട് സനാതനധർമ്മത്തെ പുകഴ്ത്തി പറയുന്ന പരിപാടിയില്ല അവരെവിടെ പോയാലും അത് സമാധാന സനാതനധർമ്മത്തെ പുകഴ്ത്തുന്ന പരിപാടി അവർ ചെയ്യാറുള്ളു അതാണ് കൂടുതലാളുകൾക്ക് ഇരട്ടത്താപ്പില്ലാത്ത നിലപാടുകളാണ് ആളുകൾക്ക് കൂടുതൽ സ്വീകാര്യമാവുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഇതാരാണ് തുടക്കം വെച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പശു രാഷ്ട്രീയം ഇവിടെ സംഘപരിവാറും ഇതുപോലുള്ള കൂട്ടരും ഒക്കെ വരുന്നതിന് ഏതോ കാലം മുന്നേ ഉണ്ട് ആയിരത്തി എണ്ണൂറുകളും മുതലൂടെ നിലനിൽക്കുന്ന കാര്യമാണ് പശുരക്ഷ ഗോരക്ഷ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള അടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം അത് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് തന്നെ വോട്ട് പിടിച്ച് നടന്നിട്ടുള്ള ആളുകളാണ് നമ്മളുടെ കോൺഗ്രസ് പോലും പക്ഷെ ഇന്ന് അവർ പറയുന്നത് പശു രാഷ്ട്രീയം ഇവിടെ എന്താണ് ഗോവധ നിരോധനം അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പോലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിനൊക്കെ ശേഷമാണ് ബി ജെ പി ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഗോവധ നിരോധനം പോലും നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് എത്ര പേർക്കറിയാം അത് നമ്മൾ ചോദിച്ചു പോവുകയാണ് പക്ഷേ ഇന്നും അവിടെയും ഇത് ആയുധമാക്കി നിങ്ങൾ വെച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആരാണ് അതിപ്പോൾ ഇന്ന് ബി ജെ പി അവരത് കൊണ്ടുപോയി അവരതിനകത്ത് സ്കോർ ചെയ്തു ബി ജെ പി അതിനകത്ത് സ്കോർ ചെയ്യാൻ മെടുക്കന്മാരാണ് കാരണം എന്താണ് ഞാൻ പറഞ്ഞു പച്ചയ്ക്ക് പറയും അതിനകത്ത് ഇരട്ടത്താപ്പില്ല അവർ ചെയ്താൽ അത് ചെയ്യും ഗോമൂത്രമൊക്കെ പച്ചക്ക് കുടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ പക്ഷേ അത് കുടിക്കുന്ന ആളുകൾ പോലും ഇവിടെ ഹിന്ദുമത വിശ്വാസികളായിട്ടിവിടെയുള്ള ആളുകൾ അതിൻ്റെ വക്താക്കളായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ അത് ബി ജെ പി കാരൊക്കെ ആ രീതിയിൽ പച്ചക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന പരിപാടി അത് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഇരട്ടത്താപ്പില്ലായ്മ അത് നമ്മൾ കാണണം എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതേപോലെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു രീതിയിലുള്ള വിഷയമാകുമ്പോൾ ഇരട്ടത്താപ്പില്ലായ്മയാകുമ്പോൾ അവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു അന്ത്യം കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ബി ജെ പിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ല എന്നതാണ് ഇത്രയും നേരവും ഞാൻ പറഞ്ഞതിൻ്റെ അകത്തുക നിങ്ങൾ ഈ റൂട്ട് കോസ് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ വന്ന വഴിയിൽ നിങ്ങൾക്കും കയ്യിൽ ചോര പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സമാധാന ശ്രമങ്ങളെയും സാധിക്കലി ഈ പറഞ്ഞ വിഷയങ്ങളായാലും അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ചുപോക്കാനുള്ള ഈ കാര്യങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ടുള്ള പോക്കിന് കാര്യങ്ങൾ വരുത്തി വയ്ക്കുന്ന ആ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിന് ശ്രമിക്കാൻ നിങ്ങൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക അത് ബി ജെ പി കാര്ക്ക് തന്നെയായിരിക്കും പക്ഷേ ഒരു കാര്യം ഇവിടെ ഞാൻ എന്താ പറയുക പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ തരത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി കലക്കവള്ളത്തിൽ മീൻ പിടിക്കണമെന്നൊരാഗ്രഹം അത് ബി ജെ പിക്ക് യഥാർത്ഥത്തിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പല അനിഷ്ട സംഭവങ്ങളും നടക്കുമായിരുന്നു നടന്നത് നമുക്ക് കാണാനില്ല നടക്കുന്നില്ല എന്ന് തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നവും ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കലും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണതയും അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ബി ഇതര പാർട്ടികൾ തന്നെയാണ് ബി ജെ പി ഇതര പാർട്ടികൾ തന്നെയാണ് ഈ തരത്തിൽ വർഗീയ കാർഡുകൾ ഇറക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്നതും കാര്യങ്ങൾക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊണ്ട് കത്തിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മികച്ച ഉദാഹരണമാണ് ഹിജാബ് വിഷയം ഹിജാബ് വിഷയത്തിൽ എങ്ങനെയാണ് കർണാടകയിലെ വിഷയം ഇത്രമാത്രം ആളി കത്തിച്ചതെന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ ഹിന്ദു പെൺകുട്ടികളെ കൊണ്ട് ഹിജാബ് തലയിൽ ഇടിയിച്ച സംഭവം നമ്മുടെ ഇന്ത്യയിൽ അതിനുശേഷമുണ്ടായിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ മിടുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ മിടുക്ക് തന്നെയാണ് അവരത് കത്തിച്ചില്ല എന്ന് തന്നെയാണ് ഇനിയും നിങ്ങൾക്ക് ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ നുപൂർ ശർമ്മ വിഷയത്തിൽ ഖനഅ്യലാലിൻ്റെ തലയറുത്തിട്ട് ഇന്ത്യ കത്തിക്കാമായിരുന്നു പക്ഷേ ഇവിടെ ഒരു പുൽക്കൊടി പോലും കത്തിയില്ല എന്തുകൊണ്ട് കത്തിയില്ല ബി കത്തിച്ചില്ല അത് പറയാൻ ആർക്കെങ്കിലും മടിയുണ്ട് അത് ആ ഒരു ഒരു നല്ല നിലപാട് ആ രീതിയിൽ കാര്യങ്ങളെ നിയമപരമായിട്ട് നേരിട്ടാൽ മതി വയലൻസ് അവിടെ വേണ്ട ആ റൂൾ ഓഫ് ലോയിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന നിലപാട് ബി ജെ പി ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഭൂരിപക്ഷ സമുദായമാണ് അവർ നിങ്ങൾ വേട്ടയാടാൻ പോകുന്നു എന്ന് പറയുന്ന ആളുകൾ അവർ അതല്ല ചെയ്തത് പകരം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങി ആ രീതിയിൽ നിലകൊണ്ടു സമാധാനം അവിടെ കൊണ്ടുവരുന്നതിന് അവർ നിലകൊണ്ടിട്ടുണ്ട് എങ്കിൽ അത് മാതൃകാപരമാണ് പക്ഷേ അതിവിടെ ആരും പറയുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്ന ആളായിട്ട് മാറുന്നതും ആ നിലപാടിലേക്ക് മാറേണ്ട ഒരു ആവശ്യകത അത് മറ്റെല്ലാ കക്ഷികൾക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് സാദിക്കലിയെ പോലെയുള്ള ആളുകൾ അത് പറയാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ എതിർക്കുന്ന സ്വസമുദായത്തിൽ പെട്ട ആളുകൾക്ക് പോലും അതൊരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നു നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല അവരെ തിരുത്താനുള്ള ശ്രമങ്ങളില്ല വി ഡി സതീശനെ പ പോലെ പറഞ്ഞ ആളുകൾ ഒഴികെ കുറച്ച് ആളുകൾ മാത്രം പറയുന്നു പക്ഷേ ഇതിലേറ്റവും പ്രധാനം നമ്മൾ പറയാറുണ്ട് ഒരു കുറ്റകരമായ മൗനം ആ മൗനം ഇന്ന് ഭജിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെന്തെങ്കിലും കമന്റ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല എന്തായാലും ആകുന്ന രീതിയിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ മൗനം സാദിക്കലിയോടൊപ്പം നിൽക്കേണ്ട ഒരു ഒരു ബാധ്യത അതിവിടുത്തെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു അവരെങ്ങനെയാണ് ഈ കുറുക്കന്മാരാകുന്നത് എന്നും കൂടിയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് തിരിച്ചായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മളുടെ രാജമാണിക്കൻ സിനിമയിൽ തല്ലട കൊല്ലട എന്ന് പറയുന്ന ആ ആളിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ റോളിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തെയും നമ്മൾ തിരിച്ചറിയണം അതായത് ഈ ആട്ടിൻ തോലണിഞ്ഞ് നടക്കുന്ന ചെന്നായ്ക്കളുടെ രൂപത്തിൽ നടക്കുന്ന എല്ലാ ഇത്തരത്തിലുള്ള കക്ഷികളെയും തിര നമ്മൾ തിരഞ്ഞു പിടിച്ച് അവരെ മാറ്റി നിർത്തേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട് എന്ന ഒരു വിവരം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്നാണ് വിചാരിച്ചത് ഈ എല്ലാ വിഷയത്തിലേക്കും ചർച്ച കൊണ്ടുപോകണമെന്നാണ് കരുതിയത് ചോരക്കുതി അത് നമുക്ക് മാറ്റിയെടുക്കണം അതല്ല വേണ്ടത് സമാധാനമാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ അത് താലിബാനായാലും സംഘപരിവാറായാലും അതിനിപ്പോൾ മുസ്ലിം ലീഗ് ആയാലും ആര് തന്നെയാലും കമ്മ്യൂണിസ്റ്റുകാരായാൽ പോലും നമ്മളതിനെ അംഗീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൂടുതൽ നീട്ടുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്